4,299 ദിർഹം. നമ്മുടെ ഒരു ആശാത്തി വേണി നിപ്പോണ്ട് അവിടെ എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്റെ ഐഫോൺ 11 ഡിസ്പ്ലേ പൊട്ടി ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. ഇതിനകത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത്, പക്ഷേ അത് ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ പറ്റില്ല. നാട്ടിലൊക്കെ ഒരുപാടെടുത്ത് കൊടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ വേണ്ട, ട്രസ്റ്റ് ഇല്ല, എത്ര നാൾ പോകുന്നു ഒന്നും ഒരു ഉറപ്പില്ല. ഞാൻ എന്റെ കാര്യങ്ങളും വിവരങ്ങളൊക്കെ ഒന്ന് കാണിക്കാം, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പം ഞാനിപ്പോൾ ദുബായിലാണ് ഉള്ളത്. ദുബായിൽ എമിറേറ്റ്സ് മോൾ എന്ന് പറയുന്ന ആപ്പിൾ ഷോറൂമിലാണ് ഞാൻ പോയി ശരിയാക്കാൻ പോകുന്നത്. അവിടുത്തെ ആപ്പിൾ പുതിയ ഫോണിൻ്റെ വേണ്ടി എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള ഒരു കണക്കുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ ഐഫോണിൻ്റെ കോലം. അപ്പോൾ നമുക്കിത് ശരിയാക്കാൻ വേണ്ടി ഞാൻ കൊല്ലത്തുള്ള ഒരു കടയായിട്ട് ഒരു ഒരാളോട് ചാറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അയാൾ അതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് അയച്ചു തന്നു വാട്സപ്പിൽ. അപ്പം ഐഫോൺ 11 അയാൾ പറഞ്ഞിരുന്ന പ്രൈസ്, നാട്ടിലെ പ്രൈസ് 6,000 രൂപയാണ്. ഇതിൻ്റെ എല്ലാത്തും ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നാട്ടിലെ ഡിസ്പ്ലേ ഒന്നും ഒറിജിനൽ ആവാൻ ചാൻസ് ഇല്ല. അത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. പക്ഷെ അത് എത്ര നാൾ പോകുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ദുബായിൽ വന്ന് ശരിയാക്കിയതാണ്. 4,299 ദിറം, 3,399, 2,999. ഇത് ദുബായിലെ എമിറേറ്റ്സ് മാളിലെ ഐഫോണിൻ്റെ ഷോറൂമാണ്. അപ്പോൾ ഇവിടുത്തെ ഐഫോൺ 13 പ്രോയും ഐഫോൺ 13 പ്രോ മാക്സും എല്ലാത്തിൻ്റെ വില ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രൈസ് ദിറമാണ്. അപ്പം ഏകദേശം നാട്ടിൽ 80,000-90,000 രൂപ വില വരുന്ന ഫോണുകളാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോറൂമിൽ നിന്ന് തന്നെ എടുക്കുക. ഞാൻ എൻ്റെ ഫോൺ ഇപ്പോൾ ഓൾറെഡി അപ്പോയിൻമെൻ്റ് എടുക്കണം. ഇവിടെ വരണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ പോകണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ പോകാറും. അപ്പോൾ ആ അപ്പോയിൻമെൻ്റ് ടൈമിങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മുടെ കുട്ടി ഡിസ്പ്ലേ മാറ്റി തരും അവർ. അപ്പം അത് കൊടുത്തിരിക്കുകയാണ്. അവർ 2 മണിക്കൂർ സമയം ചോദിച്ചു. ആ സമയം കൊണ്ട് നമ്മളിവിടെ എല്ലാ കാഴ്ചകളൊക്കെ കാണുകയാണ്. വെള്ളത്തിൻ്റെ നടുക്ക് പൈപ്പ് പൊട്ടിയാണ്. ഓ ബിരിയാണി, ബിരിയാണി ആട്ടെ, ചട്ടിച്ചോറ്, ചട്ടിച്ചോറ്, കൊതിയും വിട്ടാണ്ടിരിക്കുന്നുണ്ട്. എവിടെ കൈ വിട്ട്. ഇത് തായ്ലൻഡിൽ നിന്ന് വരുന്ന കരിക്കാണ്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? അടിപൊളിയല്ലേ? The next station is Emirates Towers. നമ്മുടെ ഒരു ആശാത്തി വേണി നിപ്പോണ്ട് അവിടെ. അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ എടുക്കോ ഇല്ലയോ ദൈവത്തിനറിയാം. നമ്മുടെ അക്കോമഡേഷൻ ടിഷ്യു 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 ഇതാ ഉലാത്തെന്ന് പറയുമാര് ഇവിടെ കിടന്ന് ഉലാത്തെന്ന് പറയണം. എന്തുവാടെ ഇത്? അയച്ചോടാ ഫോട്ടോ, അയച്ചോ ഫോണൊന്നും എടുത്ത് തറയിടല്ലേന്ന് പറ. ഫോട്ടോ എടുത്തെടുത്ത്. അപ്പൊ ഫോൺ മേടിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നേ ഉള്ളു റൂമില്. അപ്പം നല്ല അടിപൊളി സർവീസ് ആയിരുന്നു ആപ്പിൾ സെന്ററില്. പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലി ആണ്. എനിക്ക് ഏകദേശം 769 പ്ലസ് കവറും അതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറും എല്ലാം കൂടെ മേടിച്ചാൽ എനിക്ക് 1,000 ദിർഹത്തോളം എനിക്ക് ചിലവായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നേരെ ദുബായിലെ നേരെ ചീപ്പ് ഏരിയ ഭാഗത്ത് പോയായിരുന്നെങ്കിൽ എനിക്ക് 200-300 ദിർഹത്തിന് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊക്കെ ടെമ്പററി ആയിട്ടേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊക്കെ നമുക്ക് ഫ്രഷ് പീസാക്കി, ഞാൻ പീസ് കാണിക്കുന്നതാണ്, ഈ ഫ്രഷ് പീസാക്കി തന്നെ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ മൊബൈൽ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. സർവീസിലൊക്കെ പൈസ കുറച്ച് ആയെന്നുള്ള ഒരു ഏറ്റവും ഇതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അവിടെയും പക്ഷേ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നില്ലായിരുന്നു. നാട്ടിൽ ഞാൻ ആപ്പിൾ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ 22,000 ആണ് ചോദിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോഴേ എനിക്ക് കിളി മാറിപ്പോയി. 22,000 ഡിസ്പ്ലേ കിട്ടിയതിന് ഇത്രയും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും അത് കൊടുത്ത് ചെയ്യിച്ചു. അപ്പം എന്തുകൊണ്ട് ഇവിടെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ലാഭമായിട്ട് തോന്നിയത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും കിടന്നു തരുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ.